ഹലോ, അപ്പൊ എല്ലാരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്താ പറയണ്ടേ, വിശേഷമായില്ലേ വിശേഷമായില്ലേ എന്നുള്ള ആൾക്കാരുടെ നാട്ടുകാരുടെ ഒക്കെ ചോദ്യത്തിനും വീട്ടുകാർക്കും എല്ലാവർക്കും ഉത്തരമായിട്ട് ഇതാ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിക്കാലം ഇറക്കാൻ പോവാണ്. അപ്പൊ ആർക്കാണെന്നുള്ളത് ഞാനിപ്പോ വഴിയെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം ആർക്കാന്നിനി ഞാൻ സർപ്രൈസ് ഇട്ട് പറയുന്നില്ല, അതേണ്ട് ഇവൾക്കാണ് ഗൈസ്, ഇവളെന്റെ അനിയത്തിയാണ്. അപ്പൊ ഞങ്ങള് ഒരാഴ്ചത്തെ ലീവിന് ജസ്റ്റ് നാട്ടിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയതായിരുന്നു. അപ്പം ഇവള് ജോലി സ്ഥലത്തായിരുന്നു. അപ്പൊ നമ്മൾ നിർബന്ധിച്ച് വിളിച്ചതാണ്, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ദിവസം എന്നും പറഞ്ഞ് വിളിച്ചതാണ്. അങ്ങനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്നും ഇവളോട് ചോദിച്ചൊക്കെ വന്നപ്പോൾ പീരീഡ്സ് മിസ്സായി മീൻസ് അധികം ദിവസമൊന്നും ആയില്ലായിരുന്നു. എന്നാൽ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ മിസ്സായി വരാറുണ്ട്, മീൻസ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് അവൾക്കും വലിയ ഇതില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി നമ്മളിപ്പോൾ, എന്നിട്ടും നമുക്കങ്ങ് വിശ്വാസം, നമുക്ക് വിശ്വാസമല്ല അവൾക്ക് തന്നെ ഒരു എന്താ പറയണ്ടേ, വേറൊരു ലോകത്താണല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവം സത്യമാണോ എന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേണ്ട് മേരിക്കുന്ന ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളിയിൽ പോയതാണ്. എന്തായാലും ഇപ്പോൾ സത്യമായിട്ടുണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ ഡോക്ടറിനെയൊക്കെ കണ്ടു സംസാരിച്ചു. അപ്പോൾ ഇവർ പാലായിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ജസ്റ്റ് കാഞ്ഞിരപ്പള്ളി കാണിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പാലായി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പം ഇതവിടെ ഹോസ്പിറ്റലിലുള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരിച്ചു പോക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങോട്ട് വരാൻ നേരം ഭയങ്കര ഒരു ടെൻഷനിലായിരുന്നു. ഇപ്പോൾ പോകാൻ നേരം ഭയങ്കര സന്തോഷം, ദൈവം നമുക്ക് ഒരു കുഞ്ഞുവാവെ നമ്മുടെ വീട്ടിലേക്ക് തരാൻ പോകുന്നു. അപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും, അനിയത്തി പ്രഗ്നൻ്റ് ആയാലോ, നിൻ്റെ കാര്യം എന്താണ്. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കും ആകുവാണ് ഞാൻ നിങ്ങളെ ഇതുപോലെ അറിയിക്കുന്നതായിരിക്കും. ആരും ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താ പറയണ്ടേ, അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു വിശേഷമൊക്കെ കേൾക്കാനുള്ള അവസരം തരട്ടെ. സന്തോഷം നേരത്തെ ഉണ്ടായിരുന്നു. പ്രഗ്നന്റ് ആവുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നു, അത്ഭുതമായിട്ടാ തോന്നുന്നത്. ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലെയല്ലേ ചിരി, ഫുൾ ടൈം ചിരിയായിരുന്നു കേട്ടോ. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവള് ചിരിക്കുമായിരുന്നു. എനിവേ, നമുക്കിനി സ്കാനിങ്ങും കാര്യങ്ങളും കൂടെ ഒക്കെ ബാക്കിയുണ്ട്. അതുകൂടെ കഴിയുമ്പോ അല്ലേ കുറച്ചും കൂടെ ഒരു ഇതാവും. ആദ്യത്തെ ആളുകളിലൊന്നും അങ്ങനെ വലിയ ഇതൊന്നും തോന്നത്തില്ലല്ലോ, ഒന്നും അറിയില്ലല്ലോ. പിന്നെ പിന്നെ ആയിരിക്കും അതിന്റെ ആ ഒരു ഞങ്ങളെല്ലാരും ആ ഒരു എക്സൈറ്റ്മെന്റിലാട്ടെ. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞുവാവയാണ് നിങ്ങളെ എക്സൈറ്റ്. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ എരുമേലിലൊക്കെ നിർത്തിയതാണ്. അപ്പോൾ അവൾക്ക് ഫോളിക് ആസിഡൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ബേക്കറിയിൽ നിന്ന് കുറേ മധുരമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഒരു ദിവസങ്ങൾ ആ മഴയുടെ സമയമായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഴ കേട്ടോ. അപ്പം അങ്ങനെ മഴയത്ത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ എസ്റ്റേറ്റിലെ നമ്മുടെ കടയും വീടും ഒക്കെ കൂടെ ഇരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. അപ്പൊ പിന്നെ എന്താ പറയണ്ടേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ തന്നെ അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം ഒരുമിച്ചായതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഇത് ഇതേണ്ട നിമ്മി നിധിയ, അവളുടെ മുടിയൊക്കെ കിടക്കുന്ന കണ്ടോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നപ്പോൾ കരണ്ടും കാര്യങ്ങളൊക്കെ കണ്ട് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, കരണ്ട് ഇല്ലെന്ന് തോന്നും. അപ്പൊ അച്ചാച്ചനും സുബിനും ജിജോ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുവാണ്. എന്താ അവർ കഴിക്കുന്നത്? എന്തോ ഞാൻ മറന്നുപോയി, കുറേ ദിവസമായില്ലേ. അപ്പം ഇതിൻ്റെ മൂന്നാമത്തെ സ്കാനിങ് കൂടെ ഒക്കെ 3 മന്ത് ആയിട്ട് കാണിക്കാമെന്ന് ഓർത്താണ് ഇത്രയും നാൾ നിങ്ങളെ കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അവരെന്തൊക്കെയോ വെട്ടി വിഴുങ്ങി കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെ എല്ലാവരും. ഇനി നമുക്ക് ജിജോയോടും നിമ്മിയോടും ചോദിക്കാം കേട്ടോ. ജിജോ എന്താ ഇപ്പം തോന്നുന്നത്? ഇനിയുള്ള പണി മൊത്തം ഞാൻ ചെയ്യണമല്ലോ എന്ന് മാത്രം എനിക്ക് തോന്നി. അതിന്റെ സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ കുഴപ്പമില്ല, 10 മാസം വരെ സഹിച്ചാ മതി. അങ്ങനെ ഇപ്പോൾ 2.5 മാസമായിട്ടോ. അപ്പോൾ നിങ്ങളോടും കൂടെ ഞാൻ ഈ സന്തോഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകട്ടെ. അപ്പോൾ ബൈ.